தேவாமிர்தம். தேவாமிர்தத்திலேனி ஜோதிஷ பங்க்தி. தேவாமிர்தம். ഇന്ന് 1192 മകരമാസം 4-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 17-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 44 നാഴിക ഉത്തരവും ബാക്കി അത്തവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട ശർമാജി, ഞാൻ കോഴിക്കോട് നിന്നും ശ്രീലത. എൻ്റെ മകളുടെ കാര്യം അറിയുവാനായിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവളുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി എന്നിവയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ദയവായി മറുപടി തന്നെ സഹായിക്കണം. ഗൃഹനില താഴ്ചയോടെ ചേർക്കുന്നു എന്ന് ശ്രീലത. ബുധ സൂര്യന്മാർ ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ഇത് നിപുണയോഗത്തിൽപ്പെടുന്ന ജാതകമാണ്. നിപുണ എന്ന് പറഞ്ഞാൽ സമർത്ഥ എന്നും നിപുണയോഗം എന്ന് പറഞ്ഞാൽ സാമർഥ്യവതിയുടെ ജാതകമെന്നും, നിപുണയോഗം എന്ന് പറഞ്ഞാൽ ബുധനും സൂര്യനുമായി ഒന്നിച്ച് നിന്നാൽ അതൊരു പ്രത്യേകതരം വൈദഗ്ധ്യമുള്ള ഒരു യോഗമായിട്ടും, ഉന്നത വിദ്യാഭ്യാസ യോഗങ്ങളും, ധനപരമായി ക്രയവിക്രയം നടത്തുന്ന സ്ഥാപനങ്ങളായ ബാങ്ക്, LIC, ട്രഷറി, ധനതത്വ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഡിഗ്രിയോ അല്ലെങ്കിൽ ഉദ്യോഗമോ ഒക്കെ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനകളാണ് ഉള്ളത്. അപ്പോൾ നിപുണയോഗമുള്ളതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നതമായ ജോലിയും ലഭിക്കാനുള്ള യോഗങ്ങളും, പ്രത്യേകിച്ച് 2018 ആഗസ്റ്റ് മാസം മുതൽ 2019 ആഗസ്റ്റിന് ഉള്ളിലായി ഉയർന്ന വിദ്യാഭ്യാസം അല്ലെ ബിരുദാനന്തര ബിരുദവും, ഒരു പക്ഷേ നേരത്തെ തന്നെ വിദ്യാഭ്യാസം തീർന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗ ലബ്ധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അപ്രൻറ്റീസ് ഒരു, അല്ലെങ്കിൽ പ്രാഥമിക ഉദ്യോഗലബ്ധി, അല്ലെങ്കിൽ ജോലി സ്ഥിരതയിലേക്ക് വേണ്ട ഉദ്യോഗലബ്ധി, അതുപോലെ തന്നെ പരിശീലനം എന്നീ മുറങ്ങി കിട്ടുകയും 19 ഡിസംബർ മുതൽ പെർമനൻ്റായിട്ടുള്ള ഉദ്യോഗലബ്ധിക്കും വിവാഹാദി യോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന നിപുണയോഗവും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കുജശുക്രയോഗവും അതീവമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ അതായത് ഏതെല്ലാം യോഗങ്ങളുണ്ടെങ്കിൽ തന്നെയും കേസരി, ഗജകേസരി, അനഭ, സുനഭ, അതുപോലെ തന്നെ ഹംസമഹായോഗങ്ങൾ, മറ്റ് മഹായോഗങ്ങളിൽപ്പെട്ട മറ്റു പല യോഗങ്ങൾ, ലക്ഷ്മി യോഗങ്ങൾ മുതലായത്, അഖണ്ഡ സാമ്രാജ്യ യോഗം, എന്തെല്ലാം യോഗങ്ങൾ ഒക്കെ ജാതകത്തിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് നീചഭംഗം ചെയ്യാതെ വ്യാഴം മകരരാശിയിൽ നീചത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യോഗങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. ആയതിനാൽ വ്യാഴപ്രീതീകരങ്ങളായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ജാതക നിലയിൽ മഹാവിഷ്ണു വളരെയധികം വ്യസനിച്ച്, അല്ലെങ്കിൽ ബൃഹസ്പതി, അല്ലെങ്കിൽ സോളമൻ, അല്ലെങ്കിൽ വ്യാജഗ്രഹം മങ്ങി നിൽക്കുന്നതിനാൽ ആ വ്യാജത്തിനെ പ്രീതിപ്പിച്ചില്ലെങ്കിൽ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി, ജോലിക്കനുസരിച്ചുള്ള ശമ്പളം, കഴിവിനനുസരിച്ചുള്ള മേൽഗതി, അഭിവൃദ്ധി, ഉന്നമനം, ഉയർച്ച, വളർച്ച എന്നിവ ലഭിക്കുന്നതിന് തടസ്സം, തർക്കം, കാലതാമസം, യോഗക്കുറവ് എന്നിവ ഉണ്ടാകുമെന്നുള്ളത് കണിശമായിട്ടും സൂചിപ്പിക്കുന്നു. ആയതിനാൽ വ്യാജഗ്രഹത്തെ പുരുഷ സൂക്തം എന്ന് പറയുന്ന കർമ്മങ്ങൾ കൊണ്ട് ഏതാണ്ട് ഒരു 75% ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പേരും നക്ഷത്രവും വീട്ടുപേരും ചേർത്ത് വ്യാജപ്രീതീകരങ്ങളായ പുരുഷ സൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ഒരു 18 ദിവസം ചെയ്യുക. സ്ഥിരമായി മഞ്ഞപ്പുഷ്യരാഗരത്നം, ഇടത്തെ ചൂണ്ടുവിരലിൽ ഒരു 8 ക്യാരറ്റ് ഫസ്റ്റ് ക്വാളിറ്റി സ്ത്രീരത്നം ധരിച്ചു വരികയും കഴിവതും വ്യാഴാഴ്ച ദിവസം സസ്യാഹാരാദികൾ കഴിക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, കഴിയതും കാരുണ്യപ്രവർത്തനം, അതുപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വ്യാഴാഴ്ച ഒരിക്കലൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതും, കഴിവതും ഇളം മഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ റോസ് കളർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുന്നോട്ട് പോകുന്നതും, അടുത്തുള്ള വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും നല്ലതാണ്. ഇത് ആയുഷ്കാലം ചെയ്യാവുന്നതാണ്. അതിന് മുൻപ് പെട്ടെന്നൊരു പരിവർത്തന വിധേയമാവുന്നതിന് പുരുഷ സൂക്തം തെല്ലും നല്ലതാണ്. പ്രേക്ഷക ആവശ്യം അനുസരിച്ചും ഇതൊരു അത്യാവശ്യമായതുകൊണ്ടും ഇപ്പോൾ ചൊല്ലുന്നതാണ്. സമയം വളരെ കുറവാണ് എങ്കിലും
അതിലെ പ്രധാന ഇറക്കുകൾ ചൊല്ലുന്നതാണ്. ഓം തച്ഛം യോ രാഗിണി മഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തുനഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശംനോ അസ്ത്യുദ്ധിപതേ ശംചതുഷ്പതേ സഹസ്ര ശിക്ഷാ പുരുഷഃ സഹസാക്ഷ സഹസ്രപാൽ സ ഭൂമിം വിശ്വതോവത്വാ അത്യധിഷ്ഠദശാങ്കുരം. ഇപ്രകാരം തുടങ്ങി ഏതാണ്ട് ഒരു 45-50 മിനിറ്റ് നേരത്തോളമെങ്കിലും ദൈർഘ്യമുള്ള പുരുഷ സൂക്തം എന്ന ആ മഹത്തായ വിരാട് പുരുഷ വേദം ഇറക്കുകൾ മകളുടെ പേരും നക്ഷത്രവും ചേർത്ത് ജലഗന്ധപുഷ്പ ധൂപദീപ ജലാന്തം വിധിപ്രകാരം പൂജിച്ച് ഒരു 8 ക്യാരറ്റെങ്കിലും യെല്ലോ സഫയർ അല്ലെങ്കിൽ കനകപുഷ്പരാഗം അല്ലെങ്കിൽ മഞ്ഞപുഷ്പരാഗം ധരിച്ചു വരികയും കഴിവതും വ്യാഴാഴ്ച സസ്യാഹാരത്തോടു കൂടിയൊക്കെ ജീവിക്കുകയും കാരുണ്യപ്രവർത്തനങ്ങളോ പുണ്യപ്രവർത്തനങ്ങളോ ദാനധർമാനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്ത് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കേണ്ടതാണ്. 45 വയസ്സ് വരെയാണ് ഈ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ നിൽക്കുന്നത്. 45-ന് ശേഷം ഈ വക പ്രതിവിധികളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും യോഗകാരകന്മാരായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ ജീവിതത്തിലെ 45-ാമത്തെ വയസ്സ് വരെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയിട്ട് 45-ന് ശേഷം ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആയതിനാൽ ഈ പ്രതിവിധികൾ ചെയ്ത് വ്യാഴം ബലം വർദ്ധിപ്പിച്ച് പുഷ്യരാഗരത്നവും ധരിച്ച് പുണ്യപ്രവർത്തനങ്ങളും ചെയ്ത് ദോഷകാഠിന്യം 75% കുറയ്ക്കണം എന്ന് അപേക്ഷിക്കും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം.